മംഗലൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ മംഗലൂരു ജംഗ്ഷൻ. ഏകദേശം സമീപം 6 മണിയായി, ഇനി 1.5 മണിക്കൂറും കൂടി ഇരിക്കണം. 4:30 നമ്മളെ ട്രെയിന്, അത് ലേറ്റായി. 7:30 കുറേ സമയം അവിടെ ഇരുന്ന്, കുറേ സമയം പുറത്ത് വന്നിരുന്ന്, കുറച്ച് സമയം കൂടി ഇരിക്കട്ടെ. ഗുഡ്സ് വേണ്ടിയാണ്, കുറേ സമയം എടുത്തിട്ട് അതങ്ങ് ട്രെയിനിന് വരുന്നുണ്ടാവും. ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത്. സമയം നോക്ക്, 7:31 39:31. 3 മണിക്കൂർ ലേറ്റ് എന്ന് പറഞ്ഞ് 7:31, എന്നിട്ട് നമ്മളെ വണ്ടി എത്തിയില്ല. അതിൻ്റെ ബാക്കിൽ വരുന്ന വണ്ടിയെല്ലാം പോയി. എന്താ ചെയ്യുക? ഇപ്പം ചോദിച്ചാലും പറയുന്നത് 8 മണി കഴിയുമ്പോൾ എത്തും എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം 3 പോയി ഇരിക്കാൻ പറയുന്നുണ്ട്. ഇനി അവിടെ പോയിരിക്കാം. എന്താ സമയം? 8 മണിയായി, ഒരു രക്ഷയില്ല. ട്രെയിൻ വന്നിട്ടില്ല ഇനിയും. കുറേ ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 4 മണി മുതലേ തുടങ്ങിയതിന് വെയിറ്റിങ്. ഇനി ഒരു രക്ഷയേ ഉള്ളൂ. ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഉമ്മ, നെയ്ച്ചോറും കൊതി കൂടണ്ടേ, നെയ്ച്ചോറും ചിക്കൻ കറിയും. ഇത് കഴിക്കുക. ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് വരണ്ട, ഇത് കഴിക്കുക. അതാണിപ്പോൾ രക്ഷയുള്ളൂ. അതാ നമുക്ക് ഇത് കഴിക്കാം. എന്താ ചെയ്യാം? സമയം 9:08. നോക്കിയാൽ ഞാൻ ഇവിടെ നിന്നിട്ട് മുംബൈയിലേക്ക് പോകുന്ന ഏകദേശം 4-ാമത്തെ ട്രെയിനായത്. എന്താ ചെയ്യുക? മറ്റേ ട്രെയിൻ ക്യാൻസൽ ആയിട്ടില്ല, ഓരോ വരും വരും എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ 10:30 ഒരു വേറൊരു ട്രെയിൻ ഉണ്ട്, അതിന് ടിക്കറ്റെല്ലാം ഉണ്ട്. അതിനെടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവരെ പറയുന്നത് ക്യാൻസൽ ആയിട്ടില്ല, ഇപ്പോൾ ട്രെയിൻ എത്തും. ട്രെയിന് ലാസ്റ്റ് അതും ഇല്ല, 10:30 ഇല്ല, അല്ല ഇല്ലെങ്കിൽ എൻ്റെ യാത്ര ക്യാൻസൽ. നോക്കാം ഇനി ട്രെയിന് ഇപ്പോൾ എത്തുമെന്ന് പറയുന്നുണ്ട്. നോക്കാം. അപ്പോൾ നല്ല മഴയാണ്, നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈനലി നമ്മളെ ട്രെയിൻ എത്തിയിട്ടുണ്ട്, മംഗലൂരു എക്സ്പ്രസ്. എന്താ ചെയ്യുക? അപ്പോൾ ഇത് B4 എൻ്റെത്, B1 വേണ്ടത്. B3 43. നമ്മളൊരു കണ്ണൂർക്കാരനെ കൂടെ കിട്ടി. എത്ര മണിക്ക് വന്നത്? 1 മണിക്ക് നിങ്ങൾ കണ്ണൂരിൽ നിന്ന് മാംഗ്ലൂരിൽ നിന്ന്? ഓക്കെ. അപ്പൊ കണ്ണൂരിൽ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടായിട്ടില്ലേ? ടിക്കറ്റ് കിട്ടിയില്ല. കണ്ണൂർ എവിടെയാണ്? നമ്മളെ നാട്ടാണ്. എന്താ പേര് പറഞ്ഞത്? ശ്രീധ അല്ലേ? എന്തായാലും മുംബൈ വരെ ശ്രീധ. തൊട്ടിപ്പുറം അപ്പുറം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മിഞ്ഞാന്ന് കൊച്ചിയിൽ പോയി, കളി കാണാൻ പോയി, ISL കാണാൻ പോയി. തിരിച്ചു വരുമ്പോ ബസ് ലേറ്റ്, ക്യാൻസൽ. 2.5 മണിക്കൂർ കൊതുകടി ഉണ്ട്. അപ്പൊ ഏതോ ഒരു പുഴയെത്തി. ഭയങ്കര ലൈറ്റാണ് കേട്ടോ. ശരിക്കും ട്രെയിന് മുംബൈയിലെത്തേണ്ട ഏകദേശം സമയം ആകാനായി, പക്ഷെ ഇനിയും പേടി എത്തിയല്ലോ. മുംബൈയിൽ എത്ര മണിക്ക് എത്തുന്ന അറിയില്ല. ചായ ഉണ്ട്,
അടിയുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ഓർവണീച്ച് നമ്മുടെ ഫ്രണ്ട് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ അണീച്ചില്ല, ചാവടിക്കണം. ഗുഡ് മോർണിംഗ്. ചായ അതല്ലേ ഒന്ന്? ചായ വേണ്ട, ചായ വേണ്ട, ചായ കുടിച്ച്, ഒരു കോഫി കുടിച്ച്. അതെയാ, ഇന്നോളം മഴയുണ്ടല്ല, എല്ലായിടത്തും ക്ലൈമറ്റ് ആണല്ലോ. നാല് മണിയുള്ള ഇനിയും ലേറ്റ് ആവട്ടാ. ലേറ്റല്ലേ? ശരിക്കും നമുക്ക് എട്ട് മണിക്ക് അകത്ത് എത്തേണ്ടതല്ലേ? എട്ട് മണി ടൈം പനവേലിൽ എത്തേണ്ടതാ. ഇതിന്റെ എക്സ്പീരിയൻസ് അല്ലേ? അതെ അതെ. പക്ഷേ അല്ലേ, നമുക്ക് എക്സ്പീരിയൻസ് പ്രശ്നമില്ല, നമുക്ക് വേറെ പഴിയില്ലാത്തോട് പ്രശ്നമില്ല. പക്ഷെ എമർജൻസി ആൾക്കാരുണ്ടാവല്ലോ, അവർക്ക് കൊറേ ക്യാൻസൽ ആയതായിരിക്കും. എത്ര വണ്ടി പോയി? മൂന്നാല് വണ്ടി മുന്നിൽ പോയി. നമ്മളെ സൈഡ് കൊടുത്തിട്ട് പോകുന്നു. ഇതാ ഇതിപ്പോ നിർത്തിയിട്ടുണ്ട്, ആര് കേറാനൊന്നുമില്ല. എത്ര മണിയായി? പന്ത്രണ്ട് മണി. നല്ല പുഴയത്തേട്ടാ, അടിപൊളി. നല്ല ക്ലൈമറ്റ്, നല്ല ക്ലൈമറ്റാ. അപ്പൊ കൊറേ ആൾക്കാർക്ക് അടുത്തുറങ്ങുന്നുണ്ട്, കൊറേ ആൾക്കാർ രാത്രി ഉറങ്ങിയിട്ടുണ്ട്. എണീച്ചിട്ടതായാളല്ലോ അവക്ക്. ഞാൻ ഫുഡ് ഇതാ, ഇന്നലെ ഉണ്ടാക്കിയ ഫുഡാണ്. പോയി പോയിട്ടില്ല, ചെറിയ ഇതാണ്. നമ്മളെ കൂട്ടുകാർ റെഡി ഉണ്ട്. എന്തായാലും ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് ഇതെല്ലാം കാലിയാക്കാൻ പറ്റി. ഇതെനക്ക് ഓർമ്മ ഉണ്ടായില്ലേ? അങ്ങനെ നമ്മള് യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി എത്ര മണിക്ക് എത്തുമെന്ന് പറഞ്ഞ? ഏകദേശം ആ, നല്ല കോടാട്ടാ അങ്ങോട്ട്. നല്ല കോടയുണ്ട്. അപ്പോൾ വലിയൊരു ടണൽ അവിടെ കഴിഞ്ഞു കേട്ടോ, കുറേ ടൈമായിട്ടാണ്. ആഹാ, അടിപൊളി സ്ഥലം കേട്ടോ. ഏതാ സ്ഥലം എന്നൊന്നും അറിയില്ല. അടിപൊളി കാട്ടരുവി. അങ്ങനെ വരുന്ന ഒരു പുഴയാണ്. Thank you.
ഫൈനലി അയാളെ കാട ഓടിക്ക് അങ്ങ് നടക്കണ്ടേ, ആ ടൈമും കൂടി വേസ്റ്റ് ആക്കണേ. ഇപ്പൊ നമുക്ക് ഞാനും പലവേല ഇറങ്ങി, എനിക്ക് ഇവിടത്തേക്കാണ് പോകണ്ടത് താനേല്. ഇവിടുന്ന് മറ്റേ ട്രെയിൻ കിട്ടും ലോക്കല്, ലോക്കലിന് അപ്പുറമല്ലേ പോകേണ്ടത്. എനിക്ക് അങ്ങോട്ടാ വേണ്ട, നീ ഇനി അങ്ങോട്ടാ, ഞാൻ ഇവിടെ തന്നെ അവിടെ തന്നെ. ഉരുട്ടിക്കോ ഉരുട്ടിക്കോ. ഓ ഇനി മേലാല്, ഏയ് ഇനി മേലാല് ഇല്ല. നിങ്ങൾ എങ്ങനെയോ ഓട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി, ഇനി ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ എനിക്ക് അന്നേരം. ഓക്കെ, നല്ല മഴയാണ്. അപ്പൊ അവിടെ പോയി ടിക്കറ്റ് എടുക്കണം. അതാ ട്രെയിൻ, അതാ ലോക്കൽ ട്രെയിൻ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ തിരക്ക് കുറവായിരിക്കും, അതുകൊണ്ട് എൻ്റെ ലഗേജ് എല്ലാം ഈസി ആയിട്ട് വെക്കാം. അവിടെ നിന്ന് പോയിട്ട് ടിക്കറ്റ് എടുക്കാം. ഇവിടുന്നാ വണ്ടി ഉണ്ടോ? പ്രശ്നമില്ല, അടുത്താലും പ്രശ്നമില്ല. ഇവിടുന്ന് എടുക്കണ്ടേ? കൗണ്ടറിന്ന് എടുത്തൂടെ? ഇവിടെ പൈസ ആയിട്ടല്ലേ? അല്ല, ഇവിടെ ഓൺലൈൻ ഓൺലൈൻ ആയിരിക്കും. QR കോഡ് സ്കാൻ ചെയ്യാം. ഓ സ്കാൻ ചെയ്യാ. ഇല്ല, അന്നേരം ഞാൻ അവിടുന്ന് എടുത്തോളൂ. എടുക്കുക. ആ ഞാൻ അവിടെ വൈറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അത് നീ എടുത്ത് വിട്ടോ, കാണാം, ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ ബൈ. ഇവിടുന്ന് ഇങ്ങോട്ട് പോയല്ലേ? അല്ലേ, ഓക്കെ. ആ അറിയാം അറിയാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓനാണ് അപ്പം പോയി, ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കട്ടെ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. CST ട്രെയിൻ ആടെയാണ് വരുന്നത്. അയ്യോ, നമ്മൾ വരുമ്പോൾ ട്രെയിനെല്ലാം പോയി, ഒറ്റ ട്രെയിനില്ല. ഇനി വെയിറ്റ് ചെയ്യണം, വരട്ട്, വന്നിട്ടാകുമ്പോൾ. അതെവിടത്തേക്കാ? പനവേൽ. എവിടത്തേക്ക് വരും? ഓക്കെ ഓക്കെ. അടി കഴിഞ്ഞ മുമ്പിൽ തന്നെ കയറാം, ഇവിടെ തന്നെ കയറാം. അതല്ല, അപ്പോൾ ഇവിടുന്ന് കയറി. ഇപ്പം തിരക്കൊന്നുമില്ല, ഞാൻ അങ്ങോട്ടത്തെ മുമ്പ് ഇടത്തെ മുട്ട തിരക്കായിരിക്കും. എനിക്ക് ലാസ്റ്റ് സ്റ്റോപ്പിലായതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇറങ്ങേണ്ടത്. എന്നാലും സെറ്റ് CST ഇറങ്ങാം. അപ്പോൾ സമയം ഇപ്പോൾ 7 മണിയായി, കറക്റ്റ് 7 മണിയായി സമയം. CST എത്താൻ പോകുന്ന ഒരു സ്റ്റോപ്പും കൂടെയുണ്ട്. ഇത് മസ്ജിദ് എന്നുള്ള സ്റ്റോപ്പാണ്. എന്താ ചെയ്യാം? അപ്പോൾ നമ്മൾ CST എത്താൻ പോകുന്നു. സമയം 7 മണി കഴിഞ്ഞു. ഇന്നലെ 7 മണിക്ക്, ഇന്നലെ ഇന്നലെ വൈകുന്നേരം 4 മണിക്ക്, 4 മണിക്ക് കയറിയ ഞാനാ. ഛത്രപതി ശിവാജി ടെർമിനൽ. അപ്പോൾ നേരെ ഇനി നമ്മൾ പോയിട്ട് റൂം എടുക്കുന്നു. റൂം എടുത്തിട്ട് സെറ്റാകാം ഫസ്റ്റ്. അപ്പോൾ രാത്രിയായി, ഇനി നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. നേരെ റൂം എടുക്കണം, റൂം പോകണം, കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, ബൈ ബൈ.